ഹലോ വെൽക്കം ബാക്ക് ടു മെഹക്സ് വേൾഡ് ഒലിവ് റിഡ്ലി ടെർട്ടിൽസ് സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ പസഫിക് ഓഷ്യൻ ഇന്ത്യൻ ഓഷ്യൻ എന്നിവിടങ്ങളിലെ വാമായിട്ടുള്ള പ്രദേശങ്ങളിൽ വളരെയധികം കണ്ടുവരുന്ന ഉരകവർഗത്തിൽപ്പെട്ട ഒരു ജീവി വർഗമാണ് ഒലിവ് റിഡ്ലി ടെർട്ടിൽസ് അമ്പത് വർഷത്തോളം ആയുർ ദൈർഘ്യമുള്ള ഇവയ്ക്ക് അമ്പത് കിലോയോളം തൂക്കമുണ്ടായിരിക്കും പച്ച നിറമാണ് ഇവയുടെ തൊലിക്കും തോടിനും ഓംനിവോറസ് വിഭാഗത്തിൽപ്പെട്ട ഇവ രണ്ട് മുതൽ രണ്ടര അടിയോളം നീളവും ഉണ്ടായിരിക്കും ജില്ലി ഫിഷ് ക്രാബ് ഷ്രിംബ് തുടങ്ങിയവയാണ് ഇവയുടെ ഇഷ്ടഭക്ഷണങ്ങൾ ഇന്ത്യ മെക്സിക്കോ കോസ്റ്ററിക്ക തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇവ വളരെയധികം കണ്ടുവരുന്നത് ഒലീവ് റിഡ്ലി ടെർട്ടിൽസിനെ ഐ യു സി എൻ എൻഡേഞ്ചേഴ്സ് സ്പീഷീസിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒലീവ് റിഡ്ലി ടെർട്ടിലുകൾ മുട്ടയിടുന്നതിന് വേണ്ടി കൂട്ടത്തോടെ ഇന്ത്യയിലെ ഒഡീഷ മഹാരാഷ്ട്ര ഗോവ ആൻഡമാൻ ആൻഡ് ഇക്കോബാർ എന്നിവിടങ്ങളിലെ തീരപ്രദേശങ്ങളിൽ എത്തിച്ചേരാറുണ്ട് മുട്ടയിടുന്നതിന് വേണ്ടി ഈ ടർട്ടിലുകൾ കൂട്ടത്തോടെ എത്തിച്ചേരുന്ന പ്രക്രിയയെ അറിബാട എന്നാണ് പറയുന്നത് ഇതിൽ തന്നെ ഒഡീഷയിലെ ഗഞ്ചാം ജില്ലയിലെ ഋഷികുല്യയിലും ഗഹിർമാത തുടങ്ങിയ ബീച്ചുകളിലാണ് ഇവ ഏറ്റവും കൂടുതൽ എത്തിച്ചേരാറുള്ളത് സാധാരണയായി ഇവ കൂട്ടത്തോടെ എത്തിച്ചേരുന്നത് ഫെബ്രുവരി മാസത്തെ മൂന്നാം ആഴ്ച മുതൽ മാർച്ച് ആദ്യ ആഴ്ച വരെയാണ് എന്നാൽ ഇത്തവണ കൂട് നിർമ്മിച്ച് മുട്ടയിടുന്നതിന് വേണ്ടി ടർട്ടിലുകൾ ഒഡീഷയിൽ എത്തിച്ചേർന്നത് മാർച്ച് ഇരുപത്തൊന്ന് മുതൽ മാർച്ച് ഇരുപത്തെട്ട് വരെയായിരുന്നു ഈ വർഷം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തോളം ഒലിവ്രിഡ്ലി ടെർട്ടിലുകളാണ് ഋഷികുല്യയിൽ എത്തിച്ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ലക്ഷത്തോളം ഒലിവറി ലി ടർട്ടിലുകളാണ് ഋഷിക്കുല്യയിൽ കൂടുണ്ടാക്കി മുട്ടയിടുവാൻ വേണ്ടി എത്തിച്ചേർന്നത് അതൊരു സർവകാല റെക്കോർഡുമായിരുന്നു ഇവയ്ക്ക് മുട്ടയിടുന്നതിന് വൃത്തിയുള്ളതും ഡ്രൈ ആയ മണലും വളരെ അത്യാവശ്യമാണ് ടർട്ടിലിൻ്റെയും മണലിൻ്റെയും ചൂടുകൊണ്ട് മുട്ടകൾ വിരിയുന്നു ഏകദേശം നാൽപ്പത്തഞ്ച് മുതൽ അറുപത് ദിവസം കൊണ്ടാണ് മുട്ടകൾ വിരിയാറ് സാധാരണയായി ഒരു ഫീമെയിൽ ഒലിവ് ഒലിവറിഡ്ലി ടെർട്ടിലിന് മൂന്ന് പ്രാവശ്യമായി നൂറോളം മുട്ടകളിടാൻ കഴിവുള്ളവയാണ് ഒഡീഷ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഋഷികുല്യയിലെ സീ ടെർട്ടിൽ പ്രൊട്ടക്ഷൻ കമ്മിറ്റിയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ടെർട്ടിലുകളുടെ സംരക്ഷണത്തിന് വേണ്ട നടപടികൾ കൈക്കൊള്ളാറുമുണ്ട് ചില അവസരങ്ങളിൽ വേലിക്കെട്ടിയും മറ്റുമാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ മുട്ടകളെ സംരക്ഷിക്കാറുള്ളത് ഒഡീഷയിൽ ഓരോ വർഷവും മുട്ടകൾ വിരിഞ്ഞ് ഏകദേശം രണ്ട് കോടി ഒലിവറി ലിറ്റർ ഡിലിൻ്റെ കുഞ്ഞുങ്ങളാണ് സമുദ്രത്തിലേക്ക് ഇഴഞ്ഞു നീങ്ങുന്നത് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ സമുദ്രത്തിലേക്ക് ഇഴഞ്ഞു നീങ്ങുന്നത് വളരെ മനോഹരമായ കാഴ്ചയാണ് ഇതേ കുഞ്ഞുങ്ങൾ മുട്ടയിടാൻ തിരിച്ചെത്തും എന്നുള്ളത് വളരെ കൗതുകം നിറഞ്ഞ ഒരു വസ്തുതയാണ്